കാസർഗോഡ് കർണാടക പരിസരത്തിൽ ഉൾപ്പെടെ ഇന്ന് മഞ്ഞ കല്യാണം എന്ന പേരിൽ മൈലാഞ്ചി കല്യാണം എന്ന പേരിൽ നടക്കുന്ന പേക്കൂത്തുകൾ അവസാനിപ്പിക്കാൻ മഹല്ല് ജമാഅത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ജാഗ്രതരാകണം. നിങ്ങൾ അതിന് മുൻപന്തിയിൽ വരണം. നിങ്ങൾ പ്രമാണിമാരായിട്ട് ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ആരെന്ന് പറഞ്ഞ് എടാ നീ ദീനിനെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ നിന്നെ അള്ളാഹ് വെറുതെ വിടൂല, നിനക്ക് ഈമാനില്ലാതെ മരിക്കേണ്ടി വരും, ഈ ദീന് കൊണ്ട് നീ കളിക്കണ്ട. അതുകൊണ്ട് അത്തരം പരിഷ്കരിച്ച കല്യാണങ്ങൾ ഉൾപ്പെടെ പരിഷ്കാരങ്ങൾ ഉൾപ്പെടെ നിർത്തൽ ചെയ്യാൻ മുസ്ലിം ആലിമീങ്ങളും ഉമറാവും സന്നദ്ധരാകുകയും രംഗത്ത് വരികയും ചെയ്യണം. റബ്ബേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം. റഹ്മാൻ, ഇത് ഉപ്പാപ്പ റസൂലുള്ളാഹിന്റെ ദീന ഈ ദീനിനെ തമ്മടുത്തു കൊണ്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പറയാതിരിക്കാൻ വയ്യ. ഈമാനുള്ളവർക്ക് സഹിക്കാൻ പറ്റൂല. നിന്റെ അമ്പിയാക്കൾ ഔലിയാക്കളൊക്കെ ജീവൻ മുഴുവനും സമർപ്പിച്ച് സ്വാലിഹീങ്ങളൊക്കെ രക്തം സമർപ്പിച്ച പരിശുദ്ധ ദീനിനെയാണ് തമ്മാടിത്തം കൊണ്ട് പണത്തിന്റെ ഹുങ്കിൽ അധികാര ബലത്തിൽ രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് ഇവിടെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. റബ്ബേ നീ ഖൈർ നൽകണം. റഹ്മാന്, എത്ര ചെറുപ്പക്കാരികളാണ് ബ്യൂട്ടി പാർലറിൽ പോകുന്നത്. ഞാൻ എന്റെ സൗണ്ട് ലൈവായിട്ട് ശ്രദ്ധിക്കുന്ന സകല മുസ്ലിം സഹോദരിമാരോട് പറയുന്നു, ഈമാനുള്ള ഒരു പെണ്ണിനും ബ്യൂട്ടി പാർലറിന്റെ പടികയറാൻ പറ്റൂല. ഉപ്പാപ്പ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന അള്ളാഹുവിൽ ചിന്തയുള്ള ഒരൊറ്റ മുസ്ലിം പെണ്ണും ബ്യൂട്ടി പാർലറിൽ പോകൂല. അതുകൊണ്ട് ആ തമ്മാടിത്ത സ്വഭാവം സ്വീകരിച്ച അത്തരം തോന്നിവാസങ്ങളിൽ ഏർപ്പെട്ട വല്ല മുസ്ലിം പെണ്ണുങ്ങളുമുണ്ടെങ്കിൽ ഈ മജ്ലിസിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം. ഇനിമേലിൽ ബ്യൂട്ടി പാർലറിന്റെ പടികയറൂല. ഓ പുരുഷന്മാരെ, രക്ഷിതാക്കളെ, ഭർത്താക്കന്മാരെ, സഹോദരന്മാരെ, നിങ്ങളെ പെങ്ങന്മാരോ ഭാര്യമാരോ ഉമ്മമാരോ പെൺമക്കളോ ബ്യൂട്ടി പാർലറിൽ പോകുന്നുണ്ടവരുണ്ടെങ്കിൽ നിങ്ങളത് നിർത്തൽ ചെയ്യണം. അല്ല പൊരുത്തപ്പെടാത്ത നിലക്ക് പരിഷ്കാരത്തിന്റെ ഫാൻസിയുടെ പിറകിലായിട്ട് ഈ സമൂഹത്തിനെ നശിപ്പിക്കാൻ ഉപ്പാപ്പ റസൂലുള്ളാഹിന്റെ ദീനിനെ മലീമസപ്പെടുത്താൻ ഒരുമ്പെട്ട് പുറത്തിറങ്ങി പിശാചിന്റെ പ്രേരണയിൽ അകപ്പെട്ട പെണ്ണുങ്ങളെ ദീനനുസരിച്ച് ജീവിപ്പിക്കാൻ നിങ്ങൾ നിലക്ക് നിർത്തണം. നിങ്ങൾക്കതിൽ ഉത്തരവാദിത്തമുണ്ട്. അർജാലു ഖവാമൂന അലന്നിസാ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, പരിശുദ്ധ ഖുർആൻ അത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സ്വയം നഫ്സ് മാത്രമല്ല അഹലുകാരെ കൂടെ നരകത്തിനെ തൊട്ട് സൂക്ഷിക്കാൻ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആന്റെ ആഹ്വാനം ലോകത്തിന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മുസ്ലിം പെൺകുട്ടികൾ ബ്യൂട്ടി പാർലറിന്റെ പടി കയറിയിട്ട് കണ്ണന്റെ പുരികം പ്ലക്ക് ചെയ്ത് മുഖത്ത് മേക്കപ്പ് നടത്തി മൈലാഞ്ചി ട്യൂബ് കൊണ്ട് ശരീരം മൊത്തം വരച്ച് ബോഡി ഷേപ്പ് ടൈറ്റ് ബിറ്റ് ബുർക്ക ധരിച്ച് മുടി ഷാമ്പു തേച്ച് പാറിപ്പിച്ച് ഒരു തോളിൽ ബാഗും മറു കയ്യിൽ മൊബൈലും പിടിച്ച് വാട്സപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മാപ്പിളപ്പാട്ടും സിനിമ പാട്ടും സീരിയലുമായി സിനിമ നടിമാരെ പിന്തുടർന്ന് തോന്നിവാസികളായി നടക്കുന്ന ഈ ജീവിത രീതി ഈ ദീനിന് അപമാനമാണ്. അല്ലാഹു നിങ്ങളെ ലാനത്ത് ചെയ്യും, ഉപ്പാപ്പ റസൂലുള്ള ലാനത്ത് ചെയ്യും, മലായികത്തിൽ നിങ്ങളെ ലാനത്ത് ചെയ്യും. അത്തരം തമ്മാടിത്ത ജീവിതം സ്വീകരിച്ചവരെ ഇത്തരം ലാനത്തുകൾ കിട്ടിയാൽ പിന്നെ നിങ്ങൾക്ക് കുടുംബ ജീവിതത്തിൽ സന്തോഷം കിട്ടോ, സമാധാനം കിട്ടോ? അതുകൊണ്ട് ഹറാമിന്റെ ജീവിതം നിർത്തൽ ചെയ്യണേ പെണ്ണുങ്ങളെ. ഓ പുരുഷന്മാരെ, നിങ്ങൾ ടൈറ്റ് ബിറ്റ് പാന്റും കോട്ടും ധരിച്ചിട്ട് അല്ലാഹുവിനെ ചിന്തയില്ലാതെ മുടി തട്ടുതട്ടായി കട്ട് ചെയ്തിട്ട് കള്ളും കഞ്ചാവും ആൻസും പാൻപരാഗും ചവച്ചിട്ട് ഹറാമിലായി ലഹരിയുമായി ബന്ധപ്പെട്ട് അന്യ പെണ്ണിനെ സ്നേഹിച്ച് അന്യ പുരുഷനെ സ്നേഹിച്ചിട്ട് നിങ്ങൾ തമ്മാടികളായി വ്യഭിചാരികളായി ജീവിച്ചാൽ അല്ലാഹു നിങ്ങളെ വെറുതെ വിടൂല. ആ ബോധം ഓരോ മുസ്ലിം പുരുഷനും ഓരോ മുസ്ലിം സ്ത്രീക്കും ഉണ്ടാകണം.